ഒരിക്കല് ഒരു കുഞ്ഞ് നന്നായി പഠിക്കുന്ന കുഞ്ഞാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴെല്ലാം മറന്നുപോകും. ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ പറയും, എന്താ നീ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, പക്ഷേ എന്താ ഇങ്ങനെ, നിനക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു കുഴപ്പം എന്താണ്, ആ മാർക്കുകളൊന്നും ശരിയായി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ മാതാപിതാക്കൾ വളരെ സങ്കടമായി. കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് പഠിക്കുന്നൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കരുണാനാഥം പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു എപ്പിസോഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. തുടർന്നും ചില കാര്യങ്ങൾ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിക്കുന്ന കുട്ടികളുടെ പ്രോത്സാഹനത്തിനു വേണ്ടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഠനകാര്യത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ. എന്നോട് ആരെങ്കിലും പഠനത്തെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് പഠനകാലയളവിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും ദേഷ്യവുമായിരുന്നു. ഇവർക്ക് ആർക്കും വേറെ ഒന്നുമില്ലേ ചോദിക്കാൻ, എപ്പോഴും ഈ പഠനകാര്യമേ ഉള്ളൂ, ഈ ലോകത്തിൽ ഈ പഠനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം കുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ വളരെയധികം വളരെ അരോചകമായി തീരുന്ന, അസ്വസ്ഥ ഉളവാക്കുന്ന ഒരു കാര്യമാണെന്നറിയാം. എന്നിരുന്നാലും കുറച്ചു പേർക്കെങ്കിലും ഇത് ഫലപ്രദമായി തീരും എന്ന ആഗ്രഹത്തോടുകൂടെ ഞാൻ പറയുകയാണ്. കുഞ്ഞുങ്ങളെ, പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന മക്കളെ, നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധാലുക്കളാകണം. ഇന്ന് കേൾക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കാം, എന്നാൽ മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇത് ഒന്നുകൂടെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറേ കൂടെ എന്തോ പറയുക, ഒരു ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകാനൊക്കെ ഇടയായിത്തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഞാൻ ഈ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. പരീക്ഷാ വിജയത്തിന്, ജീവിത വിജയത്തിന് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നാമതായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ആത്മവിശ്വാസം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മവിശ്വാസം, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് ഇത് നിശ്ചയമായിട്ടും സാധിക്കും എന്ന് സ്വയം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അത് നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. ഒരിക്കൽ ഒരു കുഞ്ഞ് നന്നായി പഠിക്കുന്ന കുഞ്ഞാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴെല്ലാം മറന്നുപോകും. ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ പറയും, എന്താ നീ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, പക്ഷേ എന്താ ഇങ്ങനെ, നിനക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു കുഴപ്പം എന്താണ്, ആ മാർക്കുകളൊന്നും ശരിയായി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ മാതാപിതാക്കൾ വളരെ സങ്കടമായി. കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് പഠിക്കുന്നൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായതുപോലെ തോന്നും, എല്ലാം അറിയാവുന്നതുപോലെ തോന്നും, പക്ഷേ കുറേ കഴിയുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകുന്നു, എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. വളരെ സങ്കടമായി. മാതാപിതാക്കൾക്ക് അതിലേറെ സങ്കടം. അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം? അവരൊരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ അടുക്കിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി. അദ്ദേഹം കുഞ്ഞിനെ നന്നായി പരിശോധിച്ചു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. എന്നിട്ട് മാതാപിതാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല, കുഞ്ഞിന് ഇച്ചിരി ആത്മവിശ്വാസക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഈ ഓർമ്മ നിലനിൽക്കാത്തത്, എപ്പോഴും ആശങ്കയാണ്, ഒരു ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു അസ്വസ്ഥത, അതിലൊരു ആത്മവിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മരുന്നില്ല, വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും വേണ്ട, കുഞ്ഞിനെ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അതിനെ പോസിറ്റീവായിട്ട് സംസാരിക്കുക, വെറുതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞിനെ വീണ്ടും നിരുത്സാഹപ്പെടുത്തി നിരാശയിലേക്ക് തള്ളിവിടാതെ വേണ്ടതായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ അതിനെ ഒന്ന് പുതുക്കി കൊണ്ടുവരിക, ഒരു ആത്മവിശ്വാസമുള്ളൊരു തലത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പല കുഞ്ഞുങ്ങളുടെയും ആത്മവിശ്വാസം തകരാൻ കാരണം പല മാതാപിതാക്കളുമാണ്. എപ്പോഴും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് എപ്പോഴും കൂടെ ഇരിക്കും. അവർക്ക് അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും വേറൊരാളിൻ്റെ സഹായം ഉണ്ടെങ്കിൽ, ഒരിടത്ത് പോകണമെങ്കിൽ ഒരാൾ കൂടെ വേണം, മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊരു മാനസിക അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ മാറ്റി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ തലത്തിൽ ഒന്ന് രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട്. അതിലൊരു വലിയ പങ്ക് വീട്ടിലെ മാതാപിതാക്കൾക്കുമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളോട് ആ മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെ കുറച്ച് ആത്മവിശ്വാസം വരുന്ന തലത്തിൽ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ തലത്തിലേക്ക് കൊണ്ടുവരിക. അതിന് പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല.
എന്ന് പറഞ്ഞ് വിടുകയുണ്ടായി. ഈ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഒരു ക്രൈസ്തവ വിശ്വാസിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഡോക്ടറെ, ഡോക്ടർ എന്തെങ്കിലും ഒരു മരുന്ന് കുറിക്കണം. ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, വെറുതെ എന്തിനാ ഇങ്ങനെ മരുന്ന് കൊടുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ മാതാപിതാക്കൾക്ക് ഒരു തൃപ്തിയും വരുന്നില്ല, എന്തെങ്കിലും ഒരു മരുന്ന്. അപ്പോൾ ഡോക്ടർ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു, അതിൽ 3 നേരം അത് എന്ന് എഴുതി കൊടുത്തു. ഈ മാതാപിതാക്കൾ നേരെ കൊണ്ടുപോയി മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തിട്ട് ഈ മരുന്നിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് അദ്ദേഹം ഇത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഈ മരുന്ന് ഇവിടെ ഇല്ല, ഇതേ മരുന്നിൻ്റെ പേരല്ല, പിന്നെ ബൈബിളിലുള്ള ഒരു റെഫറൻസ് ആണ് എഴുതിയിരിക്കുന്നത്, ഫിലിപ്പിയർക്ക് ലേഖനം 4:13. ഫിലിപ്പിയർക്ക് ലേഖനം 4:13 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതുകൊണ്ട് അത് 3 പ്രാവശ്യം ഒരു ദിവസം വായിക്കാൻ ആണ് ഇതിൽ വായിച്ച് ധ്യാനിക്കുവാനാണ് ഇതിലെഴുതിയിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് പറ്റിയ അമളി, അവർ വളരെയധികം ലജ്ജിതരായി അവിടെ നിന്ന് അവൾ പോയി. എന്നാൽ പക്ഷേ ആ കുഞ്ഞിന് ആ വാക്യം എടുത്ത് വായിക്കുവാനും കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കാനും ഇടയായി. ആ വിദ്യാർത്ഥി ഓരോ ദിവസവും ഈ ബൈബിൾ ഉദ്ധരണി വായിച്ച് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഐ കാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തൻഡ് മീ. നോക്കുക, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാനായിട്ട് കഴിയും എന്നതായിരുന്നു ആ വാക്ക്. തമിഴിൽ വളരെ മനോഹരമാണ് കേട്ടോ, എന്നെ ബലപ്പെടുത്തുകര ക്രിസ്തുവിനാലെ എനിക്ക് എല്ലാവറ്റും ചെയ്യ ബലനുണ്ട്. എന്നെ ബലപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിനാൽ എനിക്കെല്ലാം ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്നാണ്. ഇത് ആ കുട്ടി ഇങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും ഉരുവിടുകയും ചെയ്തപ്പോൾ അതിൻ്റെ മനസ്സിൽ തന്നെ ഒരു ചിന്ത ഉണ്ടായി, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, നല്ല മാർക്ക് വാങ്ങുവാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ മനസ്സിനകത്ത് ഇത് പറഞ്ഞ ആ വാക്യം ക്രിയ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ഇതുവരെ എനിക്ക് കഴിയില്ല, ഓർമ്മക്കുറവാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നു, എത്ര പഠിച്ചാലും മനസ്സിൽ നിൽക്കത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എന്താകും എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെട്ടിരുന്ന ആ കുട്ടി മനസ്സിൽ ഈ ദൈവവചനത്തെ ധ്യാനിക്കാൻ തുടങ്ങി, ഉച്ചരിക്കാൻ തുടങ്ങി, അത് ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെ ആ കുട്ടി നല്ല രീതിയിൽ ആ ഒരു വളരെയധികം എന്തു പറയുക ആത്മവിശ്വാസത്തോടുകൂടെ പഠിക്കുകയും നല്ല മാർക്കോടുകൂടെ പാസ്സായി എന്നും എനിക്കൊരിടത്ത് വായിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഈ ഓർമ്മശക്തി നിൽക്കാനായിട്ട് നമുക്ക് ആത്മവിശ്വാസം ആവശ്യമാണ്. ഓർമ്മശക്തി എന്ന് പറയുമ്പോൾ മറ്റൊന്നും ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഒരു അലമാരയ്ക്കകത്ത് നമ്മൾ ഒത്തിരി സാധനങ്ങൾ നിറച്ച് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് സാധനങ്ങളൂടെ അതിനകത്ത് നമുക്ക് കയറ്റി വയ്ക്കണം, പക്ഷെ അല്പം പോലും സ്ഥലമില്ല. അപ്പോൾ പുതിയ സ്ഥലം നമുക്ക് അതിനകത്ത് പുതിയ നമ്മുടെ ഡ്രസ്സൊന്നും അതിനകത്ത് വയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവിക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പഴയതും ഉപയോഗിക്കാതിരിക്കുന്നതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് കാണും, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എടുത്തങ്ങ് മാറ്റും. അപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടാകും, ആ സ്പേസിൽ നമ്മൾ പുതിയ സാധനങ്ങൾ വയ്ക്കും. ഇപ്പോൾ 1 GB ഉള്ള ഒരു പെൻ ഡ്രൈവ് നമ്മുടെ കൈവശം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു 1/2 GB കൂടെ അതിനകത്ത് ഡാറ്റ നമുക്ക് കയറ്റേണ്ടതായിട്ടുണ്ട്, അതിനകത്ത് ആഡ് ചെയ്യണം. പക്ഷേ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് നോക്കും, ഇതിനകത്ത് വേണ്ടാതെ കിടക്കുന്ന എന്തൊക്കെയാണ്, ഉപയോഗിച്ച് കഴിഞ്ഞ എന്തൊക്കെയാണ്, ഉപയോഗിക്കാതിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വേണ്ടതായ സ്പേസ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതിനകത്ത് പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഡാറ്റ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുവാനായിട്ട് ഇടയായിത്തരും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? പ്രത്യേകിച്ചും ഒരു ടീനേജിലുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ മാനസികാവസ്ഥ പല തലങ്ങളിലാണ്, പലതും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് പലതും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് പുതുതായിട്ടൊന്നും അങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആവശ്യമില്ലാത്തതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക, വേണ്ടാത്തൊക്കെ എടുത്ത് പുറത്ത് കളയുക. ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ചിന്തകളും വേണ്ടാത്ത പ്രണയങ്ങളും വേണ്ടാത്തതൊക്കെ അങ്ങ് കളയുക. ആവശ്യമുള്ള കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് എന്തിനാണ് ഇമ്പോർട്ടൻസ്? പഠനത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സമയം അതിനുവേണ്ടി ചിലവിടുക. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി കൂടാനായിട്ട് ഇടയായിത്തീരും. ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിക്കാനായിട്ടിടയായി. ന്യൂയോർക്കിൽ ഒരു ബാലൻ താന് തൻ്റെ കയ്യിലുള്ള തുച്ഛമായ കുറച്ച് ഡോളർ, വളരെ തുച്ഛമായ കുറച്ച് കാഷ് കയ്യിലുണ്ട്, അതുകൊണ്ട് ഒരു കടക്കാരൻ്റെ അടുക്കൽ പോയി, ഒരു വലിയ കടയിൽ. എന്നിട്ട് അദ്ദേഹം ആ കുഞ്ഞ് ആ ബാലൻ ആ കടക്കാരനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്രയുമേ പണമുള്ളൂ, പക്ഷേ ഇത്രയും പണത്തിനുള്ള ഒരു സാധനം എനിക്ക് സമ്മാനമായി തരണം, അതെൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് അവരുടേതാകുന്ന ജന്മദിനത്തിന് പിറന്നാൾ സമ്മാനമായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയും വളരെ തുച്ഛമായ കുറച്ച് കാശേ ആ കുഞ്ഞിൻ്റെ കയ്യിലുള്ളൂ. അദ്ദേഹം കുഞ്ഞിനെ കളിയാക്കി, ഇത്രയും നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ കാഷിന് ഇവിടെ ഒരു സാധനം നിനക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കളിയാക്കുകയും അവിടെ നിന്ന് ആ കുഞ്ഞിനെ കളിയാക്കിയിട്ട് ഓടിച്ചു കളയുകയും ചെയ്തു. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞ് കുട്ടിയെ ഓടിച്ചു കളഞ്ഞു. ഇത് ആ ബാലൻ്റെ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാക്കി, ക്ഷീണമുണ്ടാക്കി.
അവനെ കളിയാക്കി അവിടെ നിന്ന് അധിക്ഷേപിച്ച് ഓടിച്ചു കളഞ്ഞ ഒരവസ്ഥ. തൻ്റെ കയ്യിൽ വളരെ തുച്ഛമായ പൈസ ഉണ്ട്, അതുകൊണ്ട് അമ്മയ്ക്കൊരു പിറന്നാൾ സമ്മാനം വാങ്ങാനും പോയിട്ട് നടന്നില്ലല്ലോ എന്നൊരു ഭാരം. പക്ഷെ ആ ദിവസം മുതൽ അവൻ്റെ മനസ്സിനകത്തൊരു വലിയ ഒരു കാര്യം വന്നു വീഴുകയാണ്. എന്തെന്ന് വെച്ചാൽ, എനിക്ക് വലിയ ആളായി മാറണം, എനിക്ക് പണം സമ്പാദിക്കണം, ഇങ്ങനെയുള്ള കളിയാക്കലുകൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ ബാലൻ ഒരു ദൃഢനിശ്ചയമുള്ളവനായി മാറി. മാത്രമല്ല, അവന് എനിക്ക് കഴിയും, ഞാനിതെങ്ങനെയും ആ ഒരവസ്ഥയിൽ എത്തിച്ചേരും എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കിട്ടിയ ചെറിയ ചെറിയ തുകകൾ അവൻ കൂട്ടിച്ചേർത്ത് വച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവനൊരു ചെറിയ കട തന്നെ തുടങ്ങുവാനായിട്ടിടയായി. അങ്ങനെ ന്യൂയോർക്കിൽ അവനൊരു കൊച്ചു കട തുടങ്ങി. അവിടെ നിന്ന് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് അവൻ വളരുവാനായിട്ടിടയായി. അങ്ങനെ വളർന്ന് അവൻ ഒരു പ്രത്യേക ഒരു സമയം എത്തിയപ്പോഴേക്കും തന്നെ കളിയാക്കിയ കടക്കാരൻ്റെ സ്വത്തുക്കൾ പോലും കുറേശ്ശെ കുറേശ്ശെ വാങ്ങുന്നൊരവസ്ഥയിലേക്ക് താൻ വളർന്നു. അങ്ങനെ ആ തന്നെ കളിയാക്കി അന്ന് അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞ ആ കടക്കാരൻ്റെ സ്വത്തുക്കളും താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് താൻ അത് വാങ്ങുവാനിടയായി. അങ്ങനെ താൻ വളർന്ന് ഒരു ഉന്നത നിലയിലെത്തി. അദ്ദേഹത്തെ ആണ് പിന്നീട് അറിയുന്നത് വൂൾവർത്ത് എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖലയുടെ ഉടമസ്ഥനായി ഈ ബാലൻ മാറി. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടിടയായി. വളരെ ആത്മവിശ്വാസത്തോടെ കളിയാക്കലുകളുടെ നടുവിൽ, കഴിയുകയില്ലെന്ന് കരുതിയ സാഹചര്യങ്ങളുടെ നടുവിൽ, വളരെ താഴേക്കിടയിൽ കിടന്ന ഒരവസ്ഥയിൽ നിന്ന് തൻ്റെ ആ ആത്മവിശ്വാസത്തോടുകൂടെ താൻ ഉയർന്നു വരുവാനിടയായി. അദ്ദേഹമാണ് ഫ്രാങ്ക് വൂൾവർത്ത് എന്ന് പറയുന്ന ഒരു കോടീശ്വരനായി പിന്നത്തെ കാലത്തിൽ അറിയപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് വായിക്കാനൊക്കെ കിട്ടും. പ്രിയമുള്ളവരെ, ഓരോരുത്തരുടെയും ഉന്നത നിലകളിൽ എത്തുവാൻ ഉള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഓരോ ചരിത്രങ്ങൾ കാണാം. കളിയാക്കപ്പെട്ടതോ ഒറ്റപ്പെട്ടതോ തള്ളപ്പെട്ടതോ ആയ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് ആ ഒരു ഉന്നതമായ നിലകളിലേക്ക് ആത്മവിശ്വാസത്തോടെ കയറി കയറി പടികൾ ചവിട്ടി ഉന്നത നിലകളിലെത്തിയവർ. അതുകൊണ്ട് എനിക്ക് കഴിയില്ല, ഓർമ്മശക്തിയില്ല എന്നൊക്കെ വ്യാകുലപ്പെട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കരുത്, നിങ്ങൾക്ക് കഴിയും. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികളും ഉപദ്രവങ്ങളും പീഡകളും ഏറ്റുകൊണ്ട് പോയ ഒരു മനുഷ്യനാണ് ഈ സെൻറ്റ് പോൾ എന്ന് പറയുന്ന ആള്, വിശുദ്ധനായ പൗലോസ്. അദ്ദേഹം പറയുകയാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയും. അതെ, ആ ദൈവത്തിലുള്ള ആ ഒരു ബലം, ആ കർത്താവിൽ തരുന്ന ആ ശക്തിയാൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്തയായിരുന്നല്ലോ, പാലക്കാട് ബാബു എന്ന് പറയുന്ന 23-കാരൻ ആ മലയിടുക്കിൽ പെട്ടുപോയി. അവിടെ നിന്ന് താൻ ചില മണിക്കൂറുകൾ, ഏകദേശം 2 ദിവസത്തോളം അവിടെ ചിലവഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ മാധ്യമങ്ങളെല്ലാം വന്നു, ജനങ്ങളെല്ലാം വന്നു, നമ്മുടെ സംവിധാനങ്ങളൊക്കെ പലതും ഫലപ്രദമാകാതിരിക്കുന്ന സമയം, ഒടുവിൽ സൈന്യം വന്ന് രക്ഷപ്പെടുത്തിയ വാർത്ത നമുക്കെല്ലാം അറിയാം. ആ രക്ഷപ്പെടുന്നതിന് മുമ്പ് ഈ മകൻ അവിടെ കുടുങ്ങിയിരിക്കുന്ന സമയത്ത് തൻ്റെ മാതാവിനോട് ചില മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുകയാണ്, അവൻ ചെയ്തത് തെറ്റാണ്, അവിടെ പോകാൻ പാടില്ലായിരുന്നു, പക്ഷെ എന്നാലും അവൻ ഒന്നും സംഭവിക്കില്ല, അവൻ മടങ്ങി വരും. ആ അമ്മയുടെ ആത്മവിശ്വാസം. മറ്റു ചിലരായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു, അയ്യോ മോനെ എന്ന് പറയും, അയ്യോ കൊത്തോ എന്ന് പറഞ്ഞ് ഇതാ താഴേക്ക് നിലവിളിച്ച് കരഞ്ഞ് എല്ലാം തളർന്നു പോകുന്നൊരവസ്ഥയിലെത്തും. പക്ഷേ ആ അമ്മയുടെ അവരുടെ ആ ഒരു എന്താ പറയുക, ആത്മവിശ്വാസം, അവനൊന്നും വരില്ല, അവൻ മടങ്ങി വരും. ഇനി ബാബു എന്താണ് പറഞ്ഞത്, എൻ്റെ മനോധൈര്യമായിരുന്നു അവിടെ പിടിച്ചു നിൽക്കാൻ കരുത്തേകിയത്. രാത്രിയിൽ നോക്കണമേ, വെള്ളമില്ല, കുടിക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, തളർന്നു പോകുന്ന അവസ്ഥ, മനസ്സ് തളർന്നു പോയെങ്കിലോ. ഒടുവിൽ സൈന്യം വന്നു, അത്ഭുതകരമായിട്ട് വളരെ സാഹസികമായിട്ട് ബാബുവിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ നോക്കുക, നമുക്ക് പ്രതിസന്ധികളേറെയാണ്, കുടുങ്ങിപ്പോകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ, അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഏറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ആത്മവിശ്വാസം കൈവിട്ടു പോകരുത്. എബ്രഹാം ലിങ്കനോട് പിന്നെ പലപ്പോഴും താൻ നല്ലൊരു വസ്ത്രം പോലും ധരിച്ചുകൊണ്ട് തനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്തെല്ലാം അമ്മ തന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, എബ്രഹാം നിൻ്റെ ആത്മവിശ്വാസം കൈവിടരുത്, നിൻ്റെ വിശ്വാസം കൈവിടരുത്, നീ ദൈവത്തിൽ ആശ്രയിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ ബലപ്പെടുത്തുമായിരുന്നു. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറി. അപ്പോൾ ഓരോ ഉന്നത നിലകളിലും എത്തുന്നതെല്ലാം ഭാഗ്യം കൊണ്ട് അങ്ങ് എത്തിച്ചേരുന്നൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ
ഏറ്റവും പരമപ്രധാനമായുള്ളത് ഒരു ആത്മവിശ്വാസമാണ്. അത് നമ്മൾ കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ക്ഷീണിതരാകും. നമുക്ക് പല കാര്യങ്ങളിലെയും ഉന്നത നിലകളിലേക്ക് എത്തുവാൻ, ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ, വിജയത്തിലേക്ക് എത്തുവാൻ കഴിയാതെ പോയേക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എല്ലാവരും എൻ്റെ വീട്ടിൽ ബുദ്ധിമാന്മാരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും നല്ലവരാണ്, നല്ല രീതിയിൽ പഠിക്കുന്നു. ഞാനും പിന്നെ എൻ്റെ കൂട്ടുകാരും പലപ്പോഴും അങ്ങനെയാണല്ലോ, പഠിക്കുന്നവർ പഠിക്കുന്നവരോട് കൂട്ടുകൂടും, പഠിത്തത്തിൽ താഴെയിട്ടുള്ളവർ അവരുടെ നിലവാരത്തിനൊത്തുള്ള കൂട്ടുകൾ കൂടും. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവാനായിട്ട് പോകുന്നില്ല, ഓ അവരെല്ലാം പഠിപ്പിസ്റ്റുകളാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞങ്ങ് പോകാറുണ്ട്. അല്ല, നിങ്ങൾക്കും കഴിയും, നിങ്ങൾക്കും കഴിയും. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഒരുപക്ഷെ അധ്യാപകർ പോലും നിങ്ങളെ ഒന്നിനും പറ്റില്ല എന്നോട് തള്ളിക്കളഞ്ഞേക്കാം. പക്ഷെ നോക്കുക, നിങ്ങളൊരു മൂലക്കല്ലായി, ഒരു ഉന്നത സ്ഥാനത്ത്, നിങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആത്മവിശ്വാസം കൈവിടരുത്, ദൈവവചനത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് സാധിക്കും. സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകത്തിലും ആശ്രയിക്കാതെ നമുക്ക് ഈ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, വിജയം കരസ്ഥമാക്കാം.